നമസ്കാരം. ലോക്പാൽ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയെ ഇന്ത്യ അറിയുന്നത്. അന്ന് കെജ്രിവാളിന്റെ നേതാവായിരുന്നു അന്ന ഹസാരെ. എന്നാൽ തന്റെ നേതാവായിരുന്ന അന്ന ഹസാരെ ഇപ്പോൾ കെജ്രിവാളിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കെജ്രിവാളിന് അധികാരത്തിന്റെ ലഹരിയാണെന്ന് ആഞ്ഞടിച്ചുകൊണ്ടാണ് അന്ന ഹസാരെ രംഗത്തെത്തിയിരിക്കുന്നത്. ദില്ലി മദ്യ കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച സാമൂഹിക പ്രവർത്തകനും ആം ആദ്മി നേതാവുമായ അന്ന ഹസാരെ അദ്ദേഹത്തിന്റെ മുൻ അനുയായി അരവിന്ദ് കെജ്രിവാളിനെതിരെ പൊട്ടിത്തെറിച്ചു. കെജ്രിവാളിനെ അഭിസംബോധന ചെയ്ത ഒരു കത്തിലാണ് അദ്ദേഹം ആഞ്ഞടിച്ചത്. മദ്യശാലകളുമായി ബന്ധപ്പെട്ട തന്റെ നിലപാട് അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ 35 വർഷമായി തന്റെ ഗ്രാമമായ റാലേഗോവ് സിദ്ധിയിൽ സിഗരറ്റും മദ്യവും വിൽക്കുന്നില്ലെന്ന വസ്തുതയെ കെജ്രിവാളും ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും അഭിനന്ദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കെജ്രിവാൾ മറുകണ്ഠം ചാടിയതിൽ അദ്ദേഹം വിലപിച്ചു. 2012 കെജ്രിവാൾ എഴുതിയ സ്വരാജ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള വരികൾ ഉദ്ധരിക്കാൻ അദ്ദേഹം മറന്നില്ല. രാഷ്ട്രീയക്കാരുടെ ശുപാർശ പ്രകാരമാണ് നിലവിൽ ഉദ്യോഗസ്ഥർ മദ്യശാലകൾ തുറക്കാൻ ലൈസൻസ് നൽകുന്നത്. കൈക്കൂലി വാങ്ങിയാണ് ലൈസൻസ് നൽകുന്നത്. മദ്യവിൽപ്പനശാലകൾ മൂലം നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ജനങ്ങളുടെ കുടുംബജീവിതം തകരുന്നു. ജനങ്ങളോട് ആരും ചോദിക്കുന്നില്ല എന്നതാണ് വിരോധാഭാസം. മദ്യശാലകൾ തുറക്കണമോ എന്ന കാര്യത്തിൽ ഇത് നേരിട്ട് സ്വാധീനം ചെലുത്തുന്നവരെയാണ് മദ്യശാലകൾ അടിച്ചേൽപ്പിക്കുന്നത്. ഗ്രാമസഭ ബന്ധപ്പെട്ട യോഗത്തിൽ അംഗീകരിച്ചാൽ മാത്രമേ മദ്യശാലകൾ തുറക്കാൻ ലൈസൻസ് നൽകാവൂ. അവിടെയുള്ള 90% സ്ത്രീകളും അതിന് വോട്ട് ചെയ്യണം. യോഗത്തിൽ പങ്കെടുത്ത സ്ത്രീകൾക്ക് കേവല ഭൂരിപക്ഷത്തോടെ മദ്യശാലകൾ തുറക്കാനുള്ള ലൈസൻസ് റദ്ദാക്കാൻ കഴിയണം. ഇതായിരുന്നു കെജ്രിവാളിന്റെ പുസ്തകത്തിലുള്ള വാക്കുകൾ. രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് മുഖ്യമന്ത്രി ആയതിനു ശേഷം നിങ്ങൾ തത്വങ്ങളും ആശയങ്ങളും മറന്നുവെന്ന് തോന്നുന്നു. അതിനാലാണ് നിങ്ങളുടെ സർക്കാർ ദില്ലിയിൽ പുതിയ മദ്യനയം രൂപീകരിച്ചത്. ഇത് മദ്യവിൽപ്പനയ്ക്ക് ആക്കം കൂട്ടുമെന്ന് തോന്നുന്നു. എല്ലാ പാതയിലും മദ്യശാലകൾ തുറക്കുന്നത് അഴിമതി വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ഇത് ജനങ്ങളുടെ താല്പര്യത്തിന് നിരക്കുന്നതല്ല എന്ന് അന്ന ഹസാരെ എഴുതിയിരുന്നു. കെജ്രിവാൾ അധികാരത്തിന്റെ ലഹരിയിലാണെന്നും അദ്ദേഹം ആരോപിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.